श्री अनिल कुमार इदाणलो तांगल केटलो मरुपडी तांगल नेरते उन्नयिच्च संशयंगल्क्क मरुपडी आयो अतो कूडुतल तांगल आशंका कुलनानो 2019 ഫുൽവാമയിലെ നമ്മുടെ പട്ടാളക്കാരെ കൊല്ലപ്പെട്ടപ്പോൾ ബിജെപിയുടെ ചാനലായിട്ടുള്ള റിപ്പബ്ലിക്കൻ ടിവിയുടെ തലവനായിട്ടുള്ള അർണബ് ഗോസ്വാമി ഒരു ചാറ്റ് നടത്തി ബിജെപിയുടെ ഗോസ്വാമി പറഞ്ഞത് ബോസ് രക്ഷപ്പെട്ടെന്നാണ് അങ്ങ് ക്ഷമിക്കുക ബോസ് രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത് ഫുൽവാമ സംഭവവും അതിനുശേഷമുണ്ടായ ബാലക്കോട്ടും അതിന്റെ ഭാഗമായി ഉണ്ടായ ദേശീയ വികാരവുമാണ് രണ്ടാം മോദി സർക്കാരിന്റെ അധികാരത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നതെന്ന് നമ്മുടെ നാട്ടിലെ ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അറിയാം അത് അവിടെ നിൽക്കട്ടെ ഇവിടെ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ബിജെപി പ്രതിനിധിയുടെ മോദി സർക്കാർ വന്ന ശേഷം നമ്മുടെ രാജ്യത്തെ നികുതി വർദ്ധനവ് നികുതിയുടെ വർദ്ധനവ് 216% ആ 216 സോറി 139 ശതമാനമാണ് ആ 139 ശതമാനം നികുതി ആകെ പെട്രോളിയ ഉൽപ്പന്നങ്ങൾക്ക് വർദ്ധിച്ചപ്പോൾ അതിന്റെ 216 ശതമാനം ആ നികുതിയുടെ 216 ശതമാനം കൊണ്ടുപോയത് കേന്ദ്ര സർക്കാരാണ് അതായത് കോവിഡ് വാക്സിന്റെ പേര് പറയുമ്പോൾ കോവിഡ് എന്ന് പറഞ്ഞ രോഗം റിപ്പോർട്ട് ചെയ്യുന്നതിനു മുമ്പ് തന്നെ കൊള്ള നിങ്ങൾ ആരംഭിച്ചു ഇത് പുതിയ കൊള്ളയല്ല നിങ്ങളുടെ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി കേന്ദ്ര വിന്ദിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയാണ് കോവിഡ് ഇപ്പോഴല്ല വന്നത് വാക്സിന്റെ ആവശ്യം ഇപ്പോഴല്ല വന്നത് വാക്സിൻ ഇപ്പോഴല്ല കണ്ടുപിടിച്ചത് പക്ഷേ നിങ്ങൾ കൊള്ള തുടങ്ങി എന്നാ നോക്കൂ നിങ്ങളുടെ പിണറായി നിങ്ങളുടെ മോദി സർക്കാർ വന്ന കാലം മുതൽ തന്നെ ഈ പ്രവർത്തനം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നയം മാറ്റാൻ നിങ്ങൾ തയ്യാറല്ല ഇവിടുത്തെ എണ്ണ കമ്പനികളെ ആ എണ്ണ കമ്പനികളുടെ കൊള്ള അവസാനിപ്പിക്കാൻ തയ്യാറല്ല അങ്ങനോട് ചോദിച്ചു എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് പൊതുമേഖല വിക്കുമെന്ന് നിങ്ങളുടെ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് ആ ബഡ്ജറ്റിലെ തുക ഞാൻ പറഞ്ഞു 2,50,000 കോടി രൂപ വിറ്റ് പൊതുമേഖല വിൽക്കും പറഞ്ഞു നിങ്ങളുടെ ഗവൺമെന്റ് അല്ലേ ആ ബഡ്ജറ്റ് വായിച്ചു നോക്കൂ പൊതുമേഖല ലാഭത്തിലാണെന്ന് പറഞ്ഞു 2020 അതെ പൊതുമേഖല ലാഭത്തിൽ പോകുന്നു ലാഭത്തിൽ ദേവായി ദേവായി അങ്ങ് ശ്രദ്ധിക്കൂ പൊതുമേഖല സ്ഥാപനങ്ങൾ വിറ്റ് 2,50,000 കോടി രൂപ ഉണ്ടാകണ പൊതുമേഖല ലാഭത്തിലാക്കണ്ടേ ഏത് പൊതുമേഖല വിൽക്കുമെന്നാ പറഞ്ഞത് നവരത്ന കമ്പനി വിൽക്കുമെന്നാണ് ഇനി നിങ്ങളോട് പറയാ നിങ്ങൾക്ക് പൊതുമേഖലയോട് സ്നേഹമല്ലേ അങ്ങനാണെങ്കിൽ എന്തിനാണ് ഈ വാക്സിനേഷൻ 3 സ്വകാര്യ കമ്പനികളെ മാത്രം ഏൽപ്പിച്ചു കൊടുത്തത് ഇവിടുത്തെ ഏതെങ്കിലും പൊതുമേഖല കമ്പനിയെ കൊണ്ട് നിങ്ങൾ വാക്സിനേഷൻ നടത്തിയോ പെട്രോളിയം ഉൽപ്പന്നങ്ങളെല്ലാം ഇങ്ങനെ നികുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതും ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല ദയവായി ശ്രീ അനിൽകുമാർ പറയട്ടെ ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ താങ്കൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും ഇടപെട്ടിട്ടില്ല അദ്ദേഹം പറയട്ടെ അതെ നിങ്ങൾ പൊതുമേഖലയ്ക്ക് വേണ്ടിയാണ് ഈ എണ്ണവിലക്കയറ്റം ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ലാഭത്തിലാക്കാനാണ് ദേശസ്നേഹപരമാണെന്ന് പറയുമ്പം ഇന്ത്യ രാജ്യത്തിൻ്റെ വാക്സിൻ ആ വാക്സിൻ 3 കമ്പനികളെ മാത്രമല്ല നിങ്ങൾ ഏൽപ്പിക്കുന്നത് ഇവിടുത്തെ പൊതുമേഖലാ കമ്പനികളെ കൊണ്ട് നിർബന്ധ ലൈസൻസിങ് കൊടുത്തിട്ട് നടപ്പാക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ എന്തേ നിങ്ങൾ തയ്യാറാകാത്തത് അപ്പോൾ പൊതുമേഖലയെ സംരക്ഷിക്കുന്നു ഞാൻ BSNL കാര്യം ചോദിച്ചല്ലോ അതുകൊണ്ട് ഇത് പൊതുമേഖലയെ സംരക്ഷിക്കാനാണ് എന്നെല്ലാമുള്ള വാദങ്ങൾ ആ വാദങ്ങളൊക്കെ അസംബന്ധമാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുകയാണ് ഇവിടെ നരേന്ദ്രമോദി സർക്കാർ ആ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങൾ തന്നെയാണ് LDF നടപ്പാക്കുന്നത് ശരിയാണോ ഞങ്ങളുടെ LDF നയം എന്താണ് എന്താണ് ആഗോളവൽക്കരണ നയം ആദ്യമായിട്ട് പഠിക്കണം ഒന്ന് സർക്കാർ ഇടപെടൽ കുറയ്ക്കണം ഞങ്ങളുടെ നയം എന്താണ് സർക്കാർ സ്കൂൾ നന്നാക്കുന്നു സർക്കാർ ആശുപത്രി നന്നാക്കുന്നു സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നന്നാക്കുന്നു സർക്കാർ ഇടപെടൽ വർദ്ധിപ്പിക്കുന്നു ഇതാണ് നരേന്ദ്രമോദിയുടെയും കോൺഗ്രസിൻ്റെയും സർക്കാരുകളോടുള്ള കേരളത്തിൻ്റെ LDF ബദൽ ഇതാണ് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാർ നടപ്പാക്കുന്ന IMF നയമാണോ ലോകബാങ്കിൻ്റെ നയമാണോ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് മണിയടിച്ചൊക്കെ ആയതുകൊണ്ട് ആഗോളവൽക്കരണം നയം അതൊക്കെ തെറ്റാണ് ഇതുപോലെ ചർച്ചയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേന്ദ്ര സർക്കാർ പൊതുമേഖല അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് മസാല കൊണ്ട് വാങ്ങിയത് എങ്ങനെയാ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമല്ലേ അല്ലെങ്കിൽ നടത്താൻ പറ്റുമോ അദ്ദേഹം പറയട്ടെ അനിൽകുമാർ പറയട്ടെ ഒന്നുകിൽ ഇത് മനസ്സിലാക്കിയിട്ട് പറയണം മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കണം ഇതിലേതെങ്കിലും ചെയ്യണം അതായത് ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് അങ്ങ് പറയുന്നത് അങ്ങയുടെ സമയത്ത് അങ്ങയുടെ സമയത്ത് പ്രസംഗം കേൾക്കാനല്ലോ ഞാനിവിടെ നിൽക്കുന്നു ശ്രീ ശ്രീ രാജേഷ് നമുക്ക് ഇതിനിടയ്ക്ക് തർക്കിച്ച് ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ ഞാൻ സമയം തരുന്നുണ്ടല്ലോ ശ്രീ അനിൽകുമാർ പറയട്ടെ അത് കഴിഞ്ഞിട്ട് താങ്കൾ അതിനോട് പ്രതികരിച്ചോളൂ
കേരളത്തിന്റെ വിഭവ സമാഹരണത്തിന് വിദേശ വായ്പ ആകാം ആ വിദേശ വായ്പകൾ എടുക്കും ആ വിദേശ വായ്പകൾ തന്നെയാണ് മസാല ബോണ്ട് അതിൽ ഏതെങ്കിലും ആഗോളവൽക്കരണത്തിന്റെ പ്രശ്നമില്ല നിങ്ങൾ ഇത് മനസ്സിലാക്കാതെ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കാതെ തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതല്ല ആഗോളവൽക്കരണം ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ പൊതുമേഖല വിൽക്കല പിണറായി സർക്കാർ വന്ന പിന്നെ പൊതുമേഖല വിറ്റതല്ല കേന്ദ്ര സർക്കാർ വാങ്ങിയ വിറ്റ പൊതുമേഖല വാങ്ങിയ ചരിത്രമാണ് കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വ സർക്കാർ ഉള്ളത് ഞങ്ങൾ ഒരു പൊതുമേഖലയും വിറ്റിട്ടില്ല ഞങ്ങൾ ഒരു ആഗോളവൽക്കരണം നടപ്പാക്കിയിട്ടില്ല ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പ് നൽകിക്കൊണ്ടാണ് വികസനം ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഭരണത്തുറച്ചു ഉണ്ടാക്കിയത് ഞാൻ ആദ്യം സംസാരിച്ച പോലെ വിശ്വാസത്തെ ദുരുപയോഗിച്ചോ വിശ്വാസത്തെ മുതലെടുത്തോ ഞങ്ങൾ ഈ നാട്ടിലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ പച്ചയായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങ് പറഞ്ഞല്ലോ അയ്യോ ഉമ്മൻചാണ്ടി സർക്കാർ ഏതോ നികുതിയൊക്കെ കുറച്ചെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കുറച്ച നികുതിയുടെ കണക്ക് ഞാൻ പറയാം 13 തവണ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പെട്രോൾ വില കൂട്ടി ഡീസൽ വില കൂട്ടി 13 തവണ 3 തവണ കുറച്ചു ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്ത് വരുമ്പോൾ ഉണ്ടായിരുന്ന വില എത്രയാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്ത് വരുമ്പോൾ 26.64 രൂപയുണ്ടായിരുന്ന നിങ്ങളുടെ സ്റ്റേറ്റ് നികുതി നിങ്ങൾ എത്രയാക്കി 31.80 ആക്കി നിങ്ങളുടെ കാലത്ത് LDF അധികാരത്തിൽ വന്നപ്പോൾ അത് കുറച്ചു ഞങ്ങൾ കുറയ്ക്കുക ചെയ്തത് ആ കുറവെന്ന് പറയുന്നത് പെട്രോളിന് 1.72%, ഡീസലിന് 1.76%. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നികുതി കുറച്ചതല്ലാതെ ഒരു വെള്ളി രൂപ നികുതി വർദ്ധിപ്പിച്ചു എന്ന് തെളിയിക്കാൻ പറ്റുമോ? ഞങ്ങൾ നികുതി വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കില്ല. ഉമ്മൻചാണ്ടി സർക്കാർ 13 തവണ നികുതി കൂട്ടിയിട്ട് ഒരു 3 തവണ കുറച്ചിട്ട് വലിയ കുറച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ സംസ്ഥാന സർക്കാരല്ല പിഴമൂളേണ്ടത്, ഇത് കേന്ദ്ര നയമാണ്. നമ്മുടെ രാജ്യത്ത് ഒരു സമ്പത്ത് വ്യവസ്ഥ ഇന്നത്തെ ഇന്ത്യയുടെ മുതലാളിത്ത കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനത്തിനകത്ത് കെട്ടിപ്പടുക്കുന്നു. അതിൻ്റെ ഭാഗമായൊരു GST കൊണ്ടുവന്നിരിക്കുന്നു, അതിൻ്റെ ഭാഗമായൊരു ചുങ്ക വ്യവസ്ഥ നിലനിൽക്കുന്നു. അത്തരമൊരു സമൂഹത്തിനകത്ത് ആഗോളവൽക്കരണം നടപ്പാക്കുമ്പോൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ വിപണിയാണ് ഈ വിപണിയുടെ കമ്പോള പൂജയാണ്, ഈ വിപണിയിലെ ചരക്ക് പൂജയാണ്, ഇത് കോർപ്പറേറ്റ് പൂജയാണ്. അത് മനസ്സിലാക്കാൻ കോൺഗ്രസിന് സാധിക്കാത്തതാണ് കോൺഗ്രസിന് ദുരന്തം. ഇന്നും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്ത എന്താണ്? നിങ്ങൾ നടപ്പാക്കുന്നതും BJP നന്നായിട്ട് നടപ്പാക്കുകയാണ്, രണ്ട് കൂട്ടരുടെ നയം ഒരുപോലെയാണ്. അതാണ് കോൺഗ്രസിന്റെ പ്രശ്നം, അത് തന്നെയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചേട്ടാനിയന്മാരായി നിന്നിട്ട് കാര്യമില്ല, നയം തിരുത്തണം. ആ നയം തിരുത്താൻ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് കോൺഗ്രസിന്റെ പകുതി അറിയേണ്ടത്. BJPക്കാർക്ക് പിന്നെ ഇതൊന്നും വിഷയമല്ല, ജനങ്ങളെ എന്ത് സംഭവിച്ചാലും BJPക്ക് വിഷയമല്ല, അവർക്കൊരു അമ്പലപ്പണി മതി.